ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് ഫോർ മലയാളം ഓമനയുടെ ഓണം എന്ന പാഠം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പൊ അതിൽ കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണക്കാല അനുഭവം എഴുതണം, ഓണക്കവിതകളും ഓണപ്പാട്ടുകളും ശേഖരിക്കണം. അപ്പൊ ഈ മൂന്ന് വർക്കും ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും വാച്ച് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കുറിപ്പ് എഴുതാനാണുള്ളത്. നാലാമത്തെ പ്രവർത്തനം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് വരുന്നത് അന്വേഷിച്ചറിയൂ, അവയെ കുറിച്ച് കുറിപ്പെഴുതൂ. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതില് നമുക്ക് ആദ്യം അരി തന്നിട്ടുണ്ട്, നിത്യോപയോഗ സാധനങ്ങൾ അരി. അത് വരുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്ര, ഹരിയാന, പഞ്ചാബ്. അടുത്തത് ഗോതമ്പ്. ഗോതമ്പ് വരുന്നത് പഞ്ചാബ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഞാൻ കുറിപ്പ് എഴുതിയിട്ടുണ്ട് കേട്ടോ, കുറിപ്പ് ഇത് പറഞ്ഞതിന് ശേഷം വായിച്ചു തരുന്നതായിരിക്കും. അടുത്തത് പഞ്ചസാര. പഞ്ചസാര മെയിൻ ആയിട്ട് ഉത്തർപ്രദേശിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ പഞ്ചാര കിണ്ണം എന്നൊക്കെ അറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. അടുത്തത് മുട്ട. മുട്ട ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അടുത്തത് പച്ചക്കറികൾ. പച്ചക്കറികൾ കൂടുതലായിട്ട് എത്തുന്നത് തമിഴ്നാട്, കർണാടക. നമുക്കറിയാം കർണാടകയിലെ ഗുണ്ടൽപേട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഇവിടെ എത്തുന്നത്. അടുത്തത് പഴങ്ങൾ. പഴങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഹിമാചൽ. ഹിമാചലിലെ ആപ്പിൾ, ആപ്പിളിന്റെ നഗരം എന്നാണ് ഹിമാചൽ അറിയപ്പെടുന്നത്. ഹിമാചൽ, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര. നമ്മുടെ മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ. നാഗ്പൂർ ഓറഞ്ച് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പൊ പഴങ്ങൾ കൂടുതലായിട്ട് എത്തുന്നത് ഹിമാചൽ, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഇനി ഉള്ള നിത്യോപയോഗ സാധനങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം, അത് വരുന്ന സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് പാലാണ്. പാല് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അടുത്തതായിട്ട് മത്സ്യം, നമ്മുടെ മീന്, ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിഷ് ഏറ്റവും കൂടുതൽ എത്തുന്നത് നമുക്ക് എന്തായാലും അറിയാം, തീരപ്രദേശമുള്ള സ്ഥലങ്ങളിലായിരിക്കുമല്ലോ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ കർണാടക, മാംഗ്ലൂർ, മംഗലാപുരം, കർണാടകയിലെ മംഗലാപുരം ആണ് പ്രധാനമായിട്ടും കേരളത്തിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നത്. കർണാടകവും പിന്നെ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മത്സ്യം വരുന്നത്. പിന്നെ ഇറച്ചി, മീറ്റ്, അത് മാംസം എന്ന് വേണമെങ്കിൽ പറയാം. ഇറച്ചി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാംസം എന്ന് എഴുതാം കേട്ടോ. അത് ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ചിട്ട് കുറിപ്പ് എഴുതണം. അതാണ് നമ്മളുടെ പ്രവർത്തനം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന നിത്യോപയോഗ സാധനങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അതിനെ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പട്ടിക നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കുറിപ്പ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഓരോ കുടുംബവും തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അധ്വാനിച്ച് ഉൽപാദിപ്പിച്ചിരുന്ന ഒരു ഭൂതകാലം കേരളത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാർഷിക സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുഖ്യ ആഹാരമായ അരി ഉൾപ്പെടെ മിക്ക ഭക്ഷ്യവസ്തുക്കളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ഇന്ന് നാം നമുക്ക് ആവശ്യമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ദുരവസ്ഥയാണ് നിലനിൽക്കുന്നത്. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അരി ഭക്ഷണം ആണ്. എന്നാൽ ഇന്ന് നാം ആ അരിക്ക് വേണ്ടി പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ് മുതലായ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. അവിടെ നിന്നും അത് ലഭിക്കാതായാൽ നാം പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അരി മാത്രമല്ല, നമ്മുടെ മറ്റൊരു പ്രധാന നിത്യോപയോഗ വസ്തുവാണ് ഗോതമ്പ്. അതിനായി നാം ആശ്രയിക്കുന്നത് പഞ്ചാബിനെയും ആന്ധ്രയെയുമാണ്. പഞ്ചസാരയ്ക്ക് വേണ്ടി ഉത്തർപ്രദേശിനെ ആശ്രയിക്കുമ്പോൾ മുട്ടയ്ക്കായി തമിഴ്നാടിനെയും ആന്ധ്രയെയും ആശ്രയിക്കുന്നു. മാത്രമല്ല, ആവശ്യമായ പച്ചക്കറികൾ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും, പഴങ്ങൾ ഹിമാചൽ, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നു. ആവശ്യമായ പാൽ എത്തുന്നത് ആന്ധ്ര, തമിഴ്നാട്. മത്സ്യം എത്തുന്നത് കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും. മാംസമാകട്ടെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും എത്തുന്നത്. ഇത്തരത്തിൽ എല്ലാവിധ നിത്യോപയോഗ വസ്തുക്കൾക്കും
നാം ഇന്ന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. ഈ അവസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ നാം നിത്യവും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുന്ന കാലം അധികം ദൂരെയല്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ ഞാൻ ആന്ധ്രാപ്രദേശ് ആന്ധ്ര ഹിമാചൽ പ്രദേശ് ഹിമാചൽ എന്നൊക്കെ ചുരുക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് എന്ന് മധ്യപ്രദേശ് മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം, കമന്റ് ബോക്സിൽ ഇടണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.